സുജിത് ചന്ദ്രനുണ്ട് ചെന്നൈയിൽ വിക്രമിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സുജിത്ത് കൃത്യമായ വിവരങ്ങൾ നൽകും സുജിത്ത് ഗുഡ് മോർണിംഗ് ആരോഗ്യനില മെച്ചപ്പെട്ടെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആശുപത്രി വിടുമോ ഇന്ന് വിക്രം ഗുഡ് മോർണിംഗ് അബ്ജോദ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് കാവേരി ആശുപത്രി അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് അതിൽ പറയുന്നത് വിക്രത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് അദ്ദേഹം വിൽ ലീവ് ഹോസ്പിറ്റൽ ഇൻ എ ഡേ ഒരു ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടുമെന്നാണ് പറയുന്നത് അതായത് ഇന്ന് അദ്ദേഹം ആശുപത്രി വിടുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ ധ്രുവിക്രം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അതിലും പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ സുഖമായിരിക്കുന്നു അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റി അദ്ദേഹം ആശുപത്രി ഇന്ന് വിടുമെന്നാണ് അതേപോലെ തന്നെ ഇന്നലെ അദ്ദേഹത്തിന് ഉണ്ടായത് ഹാർട്ട് അറ്റാക്ക് അല്ലെന്നും നെഞ്ചുവേദനയാണെന്നും ധ്രുവ വിക്രം ആവർത്തിക്കുന്നുണ്ട് മാധ്യമങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരുമൊക്കെ സംയമനം പാലിക്കണം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് കുടുംബത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും മറ്റും ധ്രുവ ധ്രുവ വിക്രം പറയുന്നുണ്ട് ഏതായാലും ഇന്നലെ വൈകുന്നേരം ഒരു നാലു മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ നെഞ്ചുവേദന ഉണ്ടാകുന്നത് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത് ഉടൻ തന്നെ കാവേരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമയായ പൊന്നീൻ സെൽവൻ മണിരത്നം സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ വൈകുന്നേരം ചെന്നൈ ട്രേഡ് സെൻ്ററിൽ നടക്കുകയാണ് ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഏതായാലും ഇന്നലെ വൈകുന്നേരം ആ ചടങ്ങ് ഭംഗിയായി നടന്നു ഐശ്വര്യറായി ഒക്കെ അടക്കം കാർത്തിയൊക്കെ അടക്കം തെന്നിന്ത്യയിലെ താര പ്രമുഖ താരനിര ഒന്നാകെ അണിനിരക്കുന്ന അണിനിരക്കുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻവാസിൽ തയ്യാറാക്കിയ ഒരുപക്ഷെ ഒരുപക്ഷെ തമിഴ് കണ്ട ഏറ്റവും വലിയൊരു ചിത്രമാണ് വരാനിരിക്കുന്നത് അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ നടന്നു ഏതായാലും വിക്രം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നലെ വൈകിട്ടാണ് ഇറക്കിയത് ഇന്ന് രാവിലെയും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു അബ്ജോസ്